ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എഡ് യോഗയുടെ വെച്ചിട്ട് എൽ പി അപ്ലൈ ചെയ്തു എന്ന്. പി എസ് സിയുടെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബി എഡുകാർക്ക് എൽ പി അപേക്ഷിക്കാൻ കഴിയില്ല എന്ന്. എന്നിട്ടും അപ്ലിക്കേഷൻ ചെയ്തവരുണ്ട്, കാരണം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ ചെയ്തവരുണ്ട്. അവരോടും കൂടി അവരെ പോലുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹലോ, എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേട്ട് തുടങ്ങിയിട്ടുണ്ടാകും, ഈ ഫെബ്രുവരി മുതൽ പി എസ് സി പ്രൊഫൈല് ബ്ലോക്ക് ചെയ്യും. ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് എല്ലാവരും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. പരീക്ഷ എഴുതാത്തവരുടെ വിവരശേഖരണം തുടങ്ങി. ഇത് ഫെബ്രുവരിയാണ്, ഫെബ്രുവരി സെക്കൻഡ് വീക്കിലേക്ക് കടന്നു. ഉറപ്പ് നൽകിയിട്ടും പരീക്ഷ എഴുതാത്തവരുടെ വിവരം പി എസ് സി ശേഖരിച്ചു തുടങ്ങി. വ്യക്തമായ കാരണമില്ലാതെ പരീക്ഷ എഴുതാതിരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. പ്രൊഫൈൽ തടഞ്ഞു വെക്കുന്നതായിരിക്കും നടപടി. ഇത് നീക്കിക്കിട്ടാൻ ഉദ്യോഗാർത്ഥികൾ പിന്നീട് പ്രത്യേകം അപേക്ഷ നൽകണം. ഫെബ്രുവരി 1 ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കാണ് 60,000 പേർക്കാണ് പി എസ് സി സൗകര്യം ഒരുക്കിയത്. അത്രയും പേർ പരീക്ഷ എഴുതുമെന്നാണ് അറിയിച്ചത്. ഇവരിൽ എത്ര പേർ പരീക്ഷയ്ക്ക് എത്തിയില്ലെന്ന് കണ്ടെത്തി പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഹാജർ നില പരിശോധിക്കും. അതിനുശേഷം അതിൻ്റെ വിശദമായ കണക്കെടുത്ത് ശിക്ഷാ നടപടി ആരംഭിക്കുമെന്നാണ് പി എസ് സി അറിയിച്ചത്. ഇനിയുള്ള എല്ലാ പ്രധാന പരീക്ഷകൾക്കും ഈ രീതി സ്വീകരിക്കും. ആരോഗ്യ പ്രശ്നം ഉൾപ്പെടെ വ്യക്തമായ കാരണങ്ങളുള്ളവർക്ക് അക്കാര്യം രേഖാമൂലം പി എസ് സിയെ അറിയിക്കാൻ അവസരം നൽകും. അങ്ങനെയുള്ള അപേക്ഷകൾ പരിശോധിച്ച ശേഷമായിരിക്കും കമ്മീഷൻ തീരുമാനമെടുക്കുന്നത്. ശരിയായ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ ഇവർ അപേക്ഷിച്ചതെന്നും പരിശോധിക്കുന്നുണ്ട്. യോഗ്യത, പ്രവൃത്തി പരിചയം, ശാരീരിക അളവുകൾ തുടങ്ങിയവയിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കെതിരെയും നടപടിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഉറപ്പ് നൽകിയിട്ടും പരീക്ഷയ്ക്ക് ഹാജരാകാത്തവരിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചു തുടങ്ങിയതായിട്ട് പി എസ് സി പരീക്ഷാ വിഭാഗം അറിയിച്ചു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ കൊണ്ടുപോയിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഒറ്റ ക്ലിക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ അപ്ലൈ ചെയ്യും, പിന്നെ കൺഫർമേഷൻ ഡേറ്റ് വരുമ്പോൾ വെറുതെ അങ്ങ് കൺഫർമേഷനും ചെയ്യും, പക്ഷെ പരീക്ഷയ്ക്ക് പോകലുണ്ടാവില്ല. ഇഷ്ടമില്ലാത്ത പരീക്ഷയോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആവും സെൻറ്റർ കിട്ടുക, ആ പരീക്ഷ കിട്ടി അതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അതുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ പോവില്ല. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പ്രൊഫൈൽ ബ്ലോക്കാവും, മൊത്തത്തിൽ പണി കിട്ടും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇനിയുള്ള എല്ലാ പ്രധാന പരീക്ഷകൾക്കും ഈ രീതി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഇനി അങ്ങോട്ട് വരുന്ന ഈ ഫെബ്രുവരിക്ക് ശേഷം നടക്കാൻ പോകുന്ന എല്ലാ എക്സാമുകളുടെയും കാര്യം ഇതുതന്നെയാണ്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്, ശരിയായ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ അപേക്ഷിച്ചതെന്നും പരിശോധിക്കുന്നുണ്ട്. ഫെബ്രുവരി 5 പല എക്സാമിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് എക്സാമുകളിൽ അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതിനുശേഷമാണ് പി എസ് സി ഒരുപാട് കാര്യം പുറത്തുവിട്ടത്. അപേക്ഷകരുടെ തള്ളിക്കയറ്റം കുറഞ്ഞു. നമുക്കറിയാം എൽ പി ഒ പി അപേക്ഷകളുടെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവാണ്. അതിന് നമ്മൾ കണ്ടുപിടിച്ച കാരണം എന്ന് പറഞ്ഞത് കാറ്റഡി ഇല്ലാത്തത് മൂലമാണ്. അതൊന്നുണ്ട്, കാറ്റഡി ഇല്ലാത്തത് മൂലമുണ്ട്. പിന്നെയോ വ്യാജ പ്രൊഫൈലുകൾ അപ്രത്യക്ഷമായി, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പി എസ് സി പറയുന്നുണ്ട്. വ്യാജന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് പി എസ് സി വിജ്ഞാപനങ്ങൾക്കുള്ള അപേക്ഷകരുടെ കുത്തൊഴുക്കിൽ കുറവ് വന്നത്. ഈയിടെ പ്രസിദ്ധീകരിച്ച പ്രധാന വിജ്ഞാപനങ്ങൾക്കെല്ലാം അപേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതിന് കാരണം ഇതാണെന്ന് പി എസ് സി പറയുന്നു. വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മുൻപ് അപേക്ഷിച്ചിരുന്നവർ പിൻവലിഞ്ഞതാണ് പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. കഴിഞ്ഞ പോലീസ് പരീക്ഷയിലെ തട്ടിപ്പിനെ തുടർന്ന് പി എസ് സിയുടെ വിജിലൻസ് വിഭാഗം പ്രൊഫൈൽ പരിശോധന നടത്തി ഒട്ടേറെ പേരുടെ വ്യാജ പ്രൊഫൈൽ കണ്ടെത്തി. അതുകൊണ്ടാണ് ആധാറുമായി പ്രൊഫൈൽ ബന്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ നവംബറിലാണ് വിവിധ വകുപ്പുകളിലേക്ക് എൽ ഡി ക്ലർക്കിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. പി എസ് സിയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള തസ്തികയാണിത്.
2016 വിജ്ഞാപനത്തിന് 17,94,091 പേർ അപേക്ഷിച്ചിരുന്നു. ഇത്തവണ അത് 17,58,338 പേരുടെ അപേക്ഷയാണ് ലഭിച്ചത്. 35,753 അപേക്ഷകളുടെ കുറവാണ് ഉണ്ടായത്. LD ക്ലർക്കിന് അപേക്ഷകർ കുറയുന്ന പതിവ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ലാസ്റ്റ് ഗ്രേഡ് സർവേന്റെ വിജ്ഞാപനത്തിന് 1,50,000 അപേക്ഷകർ കുറഞ്ഞു. 2017 വിജ്ഞാപനത്തിന് 854,811 അപേക്ഷകൾ ലഭിച്ചപ്പോൾ ഇത്തവണ അത് 698,797 താഴ്ന്നു. ബിരുദധാരികൾക്ക് വിലക്കുള്ള തസ്തികയാണിത്. കഴിഞ്ഞ വിജ്ഞാപനത്തിന് ബിരുദം മറച്ചു വെച്ച് അപേക്ഷിച്ചവരുണ്ടെന്ന് PSC കണ്ടെത്തിയിരുന്നു. അവർക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. LP UP സ്കൂൾ അധ്യാപക വിജ്ഞാപനത്തിനും ഇത്തവണ അപേക്ഷകർ കുറഞ്ഞു. കാറ്റഗറി യോഗ്യതയാക്കിയതാണ് ഒരു കാരണം. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, അതിലും അപേക്ഷകരുടെ കുറവുണ്ടായി. ആരോഗ്യവകുപ്പിലെ സ്റ്റാഫ് നഴ്സിനും അപേക്ഷകരിൽ ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മറ്റ് പ്രമുഖ തസ്തികൾക്കൊക്കെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. അതിനർത്ഥം ഒന്നിലേറെ പ്രൊഫൈൽ തയ്യാറാക്കി വ്യത്യസ്ത ജില്ലകളിലേക്ക് അപേക്ഷിക്കുകയും സൗകര്യമുള്ള പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്ന ജില്ല തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന തട്ടിപ്പാണ് മുൻപ് നടന്നിരുന്നത്. അപേക്ഷിക്കുന്ന ജില്ലയിൽ മാത്രം പരീക്ഷാ കേന്ദ്രം ആവശ്യപ്പെടാനുള്ള സംവിധാനമാണ് ഇപ്പോൾ PSC സ്വീകരിച്ചിരിക്കുന്നത്. അപേക്ഷിച്ച ശേഷം പരീക്ഷ എഴുതുമെന്ന് ഉറപ്പു നൽകിയിട്ട് മുങ്ങുന്നവർക്കെതിരെ February 1 മുതൽ ശിക്ഷാ നടപടിയും PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യക്തമായ കാരണമില്ലാതെ പരീക്ഷ എഴുതാതിരിക്കുന്നവരുടെ പ്രൊഫൈൽ തടഞ്ഞുവെക്കും. അതിനാൽ എല്ലാ വിജ്ഞാപനങ്ങൾക്കും ചാടിക്കേറി അപേക്ഷിക്കുന്ന രീതി ഇനി ഉണ്ടാവരുത്. മാത്രമല്ല ഉറപ്പ് നൽകുന്നവരിൽ വലിയ വിഭാഗം പരീക്ഷ എഴുതുന്നുമുണ്ട്. അപ്പോൾ ശരിയായ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ ഇവർ അപേക്ഷിച്ചതെന്നും PSC പരിശോധിക്കും. അതിനർത്ഥം BEd വെച്ച് LP അപ്ലൈ ചെയ്തവർക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവരെല്ലാവരും സൂക്ഷിച്ചിരിക്കുക, പ്രൊഫൈലിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. പിന്നെ ഡബിൾ പ്രൊഫൈൽ ഉണ്ടാകും, വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചവരുണ്ടാകും. അവരെല്ലാം അത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് PSC ആധാർ ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് കുറവുകളുണ്ടാകും. വ്യാജ പ്രൊഫൈലുകളെല്ലാം ഓൾറെഡി ഡിലീറ്റഡ് ആയിട്ടുണ്ടാകും. ഇനി ഇങ്ങനെ ഒരു നടപടി നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് വ്യാജന്മാർക്കെതിരെയാണ് ഇത് പണി പോകുന്നത്. കാരണം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയവർക്കിത് പണി പോകും. പിന്നെ ഇല്ലാത്ത യോഗ്യത വെച്ചിട്ട് എന്തിനാ അപേക്ഷിക്കണം? അതിനുള്ള ആൾക്കാർക്കുള്ളതാണ് ആ എക്സാം. ആ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. നമ്മുടെ യോഗ്യതക്കനുസരിച്ചുള്ള പരീക്ഷ വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ശിക്ഷാ നടപടി നീതിപൂർവമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം PSCയെ പറ്റിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ലാത്ത യോഗ്യതകൾ ഉണ്ടെന്ന് അവകാശപ്പെടുക, വിജ്ഞാപനങ്ങൾക്ക് വെറുതെ അപേക്ഷിക്കുക, പരീക്ഷ എഴുതുമെന്ന് ഉറപ്പു നൽകുക, പരീക്ഷ എഴുതിയ ശേഷം രേഖാപരിശോധനയ്ക്ക് ഹാജരാകാതെ തുടർ നടപടികളിൽ നിന്ന് മാറി നിൽക്കുക, പരീക്ഷ എഴുതുമെന്ന് ഉറപ്പു നൽകിയ ശേഷം പരീക്ഷയ്ക്ക് ഹാജരാവാതിരിക്കുക എന്നിവക്കെതിരെയാണ് നടപടി വരുന്നത്. ഉറപ്പ് നൽകിയിട്ടും പരീക്ഷ എഴുതാത്തവരെയാണ് ആദ്യം PSC പിടികൂടുന്നത്. അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടും പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈൽ PSC ചെക്ക് ചെയ്യും. പിന്നെ അവരെ യോഗ്യതക്കനുസരിച്ചിട്ടാണോ അപ്ലൈ ചെയ്തതെന്ന് നോക്കും, വെറുതെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, അവരുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അപ്പോഴേക്കാണ് ഓരോ പടിപടിയായിട്ട് പ്രശ്നങ്ങൾ വരുന്നത്. February 1 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ മുതൽ ഇത് നടപ്പാക്കുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. അസുഖം പോലുള്ള വ്യക്തമായ കാരണത്താൽ പരീക്ഷ എഴുതാത്തവരെ ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാക്കും. എന്നാൽ കാരണം ബോധിപ്പിക്കുന്നതിന് രേഖകൾ സഹിതം PSCക്ക് അപേക്ഷ നൽകണം. പ്രൊഫൈൽ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം തുടർ നടപടി ക്രമങ്ങളാണ്. പക്ഷേ ഈ ശിക്ഷാ നടപടിയുടെ വിശദാംശങ്ങൾ PSC പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് എത്രയും വേഗം പ്രസിദ്ധീകരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ ഇതിനായി തയ്യാറാക്കി വെബ്സൈറ്റിൽ നൽകുകയോ മറ്റു പരിഹാരങ്ങളോ ചെയ്യണം. വീഴ്ചകൾക്കെതിരെ നടപടിയെടുക്കുന്നത് നല്ലതാണ്. നടപടിയെടുക്കുമ്പോൾ കാര്യകാരണങ്ങൾ നീതിപൂർവ്വം പരിശോധിക്കാനുള്ള സംവിധാനം PSC ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
പി എസ് സി പരീക്ഷയ്ക്ക് ഹാജരാകാത്തവരുടെ പ്രൊഫൈൽ മൊത്തത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് പി എസ് സി ഇപ്പോൾ അറിയിക്കുന്നത്. യോഗ്യതയുണ്ടായിട്ടാണോ ഇവർ വിജ്ഞാപനത്തിന് അപേക്ഷിച്ചതെന്നും പരിശോധിക്കും. യൂണിഫോം സേനകളിലേക്ക് അപേക്ഷിക്കുന്നതിന് ചിലർ ശാരീരിക അളവുകൾ തെറ്റായി രേഖപ്പെടുത്തുന്നതായും പി എസ് സി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ തെറ്റായ വിവരം പ്രൊഫൈലിൽ ചേർക്കുന്നത് ഗുരുതരമായ കുറ്റമായാണ് കണക്കാക്കുന്നത്. കർശന നടപടിയായിരിക്കും ഇവർക്കെതിരെ സ്വീകരിക്കുന്നതെന്നും പി എസ് സി പറയുന്നു. ഓരോ പരീക്ഷയ്ക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുണ്ടെന്ന കാര്യം ഉദ്യോഗാർത്ഥികൾ ഓർക്കേണ്ടതാണ്. വെറുതെ അപേക്ഷിച്ചിടാനുള്ളതല്ല പി എസ് സി പരീക്ഷകൾ. അപേക്ഷിച്ചതിനു ശേഷം ഏത് ഘട്ടത്തിലായാലും ഒഴിഞ്ഞു മാറുന്നത് പൊതു നഷ്ടം വരുത്തുന്ന നടപടിയാണ്. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോഴും യോഗ്യതകൾ കൂട്ടിച്ചേർക്കുമ്പോഴും അതീവ ശ്രദ്ധ ചെലുത്തണം. തെറ്റായ വിവരങ്ങൾ പ്രൊഫൈലിൽ ഉള്ളതായി കണ്ടാൽ എത്രയും വേഗം രേഖകളുമായി പി എസ് സി ഓഫീസിലെത്തി തിരുത്തൽ വരുത്തണം. അല്ലാത്ത പക്ഷം ഭാവിയിൽ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കാനോ നിയമന ശുപാർശ സ്വന്തമാക്കാനോ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. പി എസ് സിയുടെ പ്രൊഫൈലിൻ്റെ കാര്യമാണ്. മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക, നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ അധ്യാപന ജോലി നഷ്ടപ്പെടുത്താതിരിക്കുക. മറ്റുള്ള പരീക്ഷകളേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഒരു അധ്യാപകനാകാനാണ്. നാളത്തെ സമൂഹത്തെ, നാളത്തെ ഭാവി സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളെല്ലാം പെടാതിരിക്കുക. തെറ്റുകളിൽ നിന്ന് മുക്തരാകാനുള്ള ആൾക്കാരെ പഠിപ്പിക്കാനുള്ള ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് കള്ളത്തരം കാണിക്കാതിരിക്കുക, യോഗ്യതകളൊന്നും തെറ്റായ യോഗ്യതകൾ കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എല്ലാവരും പി എസ് സിയുടെ പ്രൊഫൈൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.